ഹായ് ഹലോ, നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഗോതമ്പ് പണിയാരാണ്. ഓക്കെ, പണിയാരം പലതും ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു വെറൈറ്റിയാണ്, ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന പണിയാരം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, നല്ല മണമാണ് ഈ പണിയാരത്തിന്. അപ്പൊ എന്തായാലും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചായ കുടിക്കുന്ന സമയത്തോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവും. വരൂ, നമുക്ക് കാണാം ഗോതമ്പ് പണിയാരം. അപ്പൊ വരൂ, നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് മാവ്, 2 കപ്പ് റവ, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തൈര്. വീണ്ടും പറയുന്നു, 2 കപ്പ് ഗോതമ്പ് പൊടി, 2 കപ്പ് റവ, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തൈര്. ഇത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടിയില്ലാതെ തന്നെ നമുക്ക് ഒരു ഇഡ്ലിമാവിൻ്റെ പരുവത്തിൽ നമ്മളാക്കിയെടുക്കണം. ഇത്ര വെള്ളം എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഓരോ ഗോതമ്പ് പൊടിക്കും ഓരോ റവയ്ക്കും ഓരോ പോലെ ആയിരിക്കും വെള്ളം കൺസ്യൂം ചെയ്യുക. അപ്പോൾ ഇതപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കി കറക്റ്റായിട്ട് എടുക്കേണ്ടത്. ഇതിലേക്ക് ഒന്നുമില്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ഇല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈനോ ആണ്. അത് ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ബേക്കിംഗ് സോഡയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഇട്ടോളൂ. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇടുകയാണ്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, അതേമാതിരി തന്നെ ക്യാരറ്റ്, പച്ചമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ഇടാം, മല്ലിയില ഇടാം, കാഷ്യൂനട്സ് ഇടാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇടാം. ഞാൻ ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇടുന്നില്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കുക. 20 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മൾ നമ്മുടെ അപ്പക്കല്ല് വെക്കുക, മറ്റേ ഉണ്ണിയപ്പത്തിൻ്റെ കല്ലില്ലേ, അതിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് വെക്കേണ്ടത്. ആ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കുക. എന്തെങ്കിലും ഗ്ലാസ് പോലെ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എവിടെയും ഒറ്റാടെയും പിടിക്കാതെയും നമുക്ക് നീറ്റായിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് മാവിൻ്റെ കൂടെ അപ്പം ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ബാക്കിയുള്ള അപ്പം പോലെയല്ല, കുറച്ച് വേവ് കൂടുതലാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചന്തമണികളായിട്ട് നന്നായി മൊരിഞ്ഞ് നല്ല മണത്തോടു കൂടിയിട്ടുള്ള ഗോതമ്പ് ആപ്പം ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരും. അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറം ഉപ്പറും വളരെ സ്ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ഗോതമ്പ് ആപ്പം റെഡി ആയിരിക്കുകയാണ്. പണിയാരം, അതായത് അപ്പക്കല്ലിലത്തെ പണിയാരം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാട്ടുള്ളൂ. അപ്പോൾ ഗോതമ്പ് പണിയാരം. എന്താ, എനിക്ക് ഒന്നും വേണ്ട കൂടെ കഴിക്കാൻ. ചമ്മന്തിയോ, ചട്നിയോ, എന്താ വെച്ചാ അടിപൊളി ടേസ്റ്റ് ആണ്. ഓക്കെ, കുറച്ച് സമയം എടുക്കും ഗോതമ്പായതുകൊണ്ട് ഉണ്ടാക്കുക. എല്ലാവർക്കും കൊടുക്കുക, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു 4 മണി പലഹാരമോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്തിനു വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചൂടോടെ എനിക്കിനി 2 എണ്ണം കൂടി കഴിച്ചാൽ എൻ്റെ മതി. പിള്ളേർക്ക് മുകളിൽ കൊണ്ട് കൊടുക്കണം, അവർക്ക് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, അവർക്ക് അവരുടെ ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ അവർ കഴിച്ചോളും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇതുണ്ടാക്കി നോക്കണം. നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.